പയ്യന്നൂരിന്റെ കഥകളി പെരുമയ്ക്ക് സർക്കാർ അംഗീകാരം. ഈ വർഷത്തെ കേരള സംസ്ഥാന ക്ഷേത്രകലാ അക്കാദമി ഗുരുപൂജ അവാർഡ് പയ്യന്നൂരിലെ കഥകളി ആചാര്യൻ പി കെ കൃഷ്ണന്. കലാകാരന്മാരുടെ ഈറ്റില്ലമായ പയ്യന്നൂരിന്റെ പെരുമയിലേക്ക് മറ്റൊരു പൊൻതൂവൽ കൂടി. ഈ വർഷത്തെ സംസ്ഥാന ക്ഷേത്രകലാ അക്കാദമി ഗുരുപൂജ അവാർഡ് കരസ്ഥമാക്കി നാടിന്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ് കഥകളി ആചാര്യൻ പി കെ കൃഷ്ണൻ. പി വി കുഞ്ഞിക്കണ്ണമാരാരുടെ ശിക്ഷണത്തിൽ മുഖത്തെഴുതി ആടയാഭരണങ്ങൾ അണിഞ്ഞ് ഉടുതുകെട്ടിയ ബാല്യകാലമായിരുന്നു ഇദ്ദേഹത്തിൻ്റെത്. പയ്യന്നൂർ കലോദയ കളരി സംഘത്തിൽ അഭ്യാസം പൂർത്തിയാക്കി അരങ്ങേറ്റം കുറിച്ച് പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമിയുടെ തിരുനടയിൽ ഈ 78-ാം വയസ്സിലും തനിമ ചോരാതെ കഥകളി എന്ന കലയെ നെഞ്ചോട് ചേർക്കുകയാണ് ഈ അനുഗ്രഹീത കലാകാരൻ. കേരളത്തിലും പുറത്തുമായി നിരവധി വേദികളിൽ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചു. പ്രധാനമായും സ്ത്രീവേഷങ്ങളാണ് അരങ്ങിൽ അവതരിപ്പിച്ചത്. കഥകളിക്ക് പുറമെ കളരിപ്പയറ്റി, കോൽക്കളി, പരിചമുട്ടി എന്നീ മേഖലകളിലും സജീവ സാന്നിധ്യമായിരുന്നു ഇദ്ദേഹം. ഈ അവാർഡ് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ എന്നെ പഠിപ്പിച്ചത് ഗുരു ചന്തപ്പണിക്കരാശാന്റെ പ്രധാന ശിഷ്യന്മാരിൽ ഒരാളായ പി വി കുഞ്ഞിക്കണ്ണമാരാണ്. അത് വർഷങ്ങൾക്ക് മുമ്പ്. അതിനുശേഷം നിരവധി കഥകളി സ്റ്റേജുകൾ പെർഫോമൻസ് നടത്തിയിട്ടുണ്ട്. രണ്ടും തിട്ടപ്പെടുത്താൻ പറ്റത്തത്രയും സ്റ്റേജ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇടക്കാലത്ത് അസുഖങ്ങൾ കാരണം കുറച്ച് മാറി നിൽക്കേണ്ടി വന്നിരുന്നു. ഇപ്പോൾ അങ്ങനെ പെർഫോമൻസ് ചെയ്യാൻ പറ്റിയില്ല. ഇതിനോടകം തന്നെ നിരവധി ബഹുമതികൾ ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. കലാമണ്ഡലം രാമൻകുട്ടി നായർ അവാർഡ്, പയ്യന്നൂർ ഗ്രാമം പ്രതിഭാ പുരസ്കാരം തുടങ്ങിയവ അവയിൽ ചിലത് മാത്രമാണ്. നിലവിൽ വെള്ളൂരിൽ ഭാര്യയായ കെ കെ ശൈലജയോടൊരുമിച്ചാണ് താമസം. നമിത, നവീൻ, നവജിത്ത്, നവനീത് എന്നിവരാണ് മക്കൾ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.